അളിയ, എനിക്കൊരു സംശയം. ഇവന്മാർക്ക് ഇത്രയും മൂത്രം എവിടുന്നാ കിട്ടുന്നത്? എന്തോന്നാണോ എടാ, 5 മിനിറ്റല്ലേ ചൂടാക്കണ്ടേ? 10 മിനിറ്റ്. ഈ തിണ്ടി അവളെ തന്നെയാണോ നോക്കുന്നേ? ഡേ, ചൂടാക്കിയത് മതി, ഇനിയും ചൂടാക്കിയാലേ എല്ലാം കൂടെ തിളച്ച് പൊങ്ങും. അതിന് കളർ മാറിയില്ലല്ലോ. ദോസ് ഹു ഡിഡ് നോട്ട് ബ്രിങ് ദ റെക്കോർഡ് മേ പ്ലീസ് ലീവ് ദ ഹാൾ. അപ്പം പോ. അളിയാ, നിനക്കറിയായിരുന്നു ഞാൻ ഹെലനും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു എന്നുള്ള കാര്യം അറിയായിരുന്നു? ആകെ കുറെ കേട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ചേ അളിയാ, ഡാ ഞാനേ അവളെ മുട്ടാൻ വേണ്ടിയിട്ടേ വാസുദേവൻ വിശാലാക്ഷിയിൽ ഒരു ഡൗട്ടങ്ങ് ചോദിച്ചാലോ? അത് വാസുദേവൻ ശ്രീകുമാരിയാ, പൊന്നളിന്ന് ഡൗട്ടും ചോദിച്ചേക്കല്ലേ. ഓ, എന്നാ പിന്നെ അവളുടെ റെക്കോർഡ് ഞാൻ തരും ചോദിക്കാം. അത് വേണോ? ഇത് അവൾ വരുന്നുണ്ടേ. ഹെലൻ, എന്താടാ? ഓ, ഞങ്ങളിങ്ങനെ ചുമ്മാ എഴുതിയില്ലായിരുന്നോ? പിന്നെ എഴുത്തൊന്നും നടന്നില്ല. ഇനി താൻ പഠിക്കോ. അല്ലേ, താൻ ഒരു കാര്യം ചെയ്യും, ഈ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു ജ്യൂസ് ഇവിടെ തുടങ്ങും, അതായിരിക്കും തനിക്കൊക്കെ നല്ലത്. ഇസ്മായിലെടുത്ത ഗ്ലാമറാട്ടാ. അവിടെ ജീപ്പിക്ക് പോയാൽ കുറെ കാശ് കിട്ടും, അല്ലാതെ ഒരു കാര്യമില്ല. മനുഷ്യത്വം അതാണ് വലുത്. നമുക്കൊരു ആൻറ്റി ജി പി സ്കോഡ് ഉണ്ടാക്കിയാലോ? നടക്കൂ? നടക്കും, ഉറപ്പായി നടക്കും. ഹലോ, പറയടി. ഞാനിവിടെ പഠിച്ചോണ്ടിരിക്കും, പിന്നെ വിളിക്കും. ഒന്നീ സുനിയ കണക്ക് ലുക്ക് വേണം, അല്ലെങ്കിൽ ചാത്തന കണക്ക് നാക്ക് വേണം. വല്ലതുമൊക്കെ പഠിച്ചാൽ മതി, എന്നാ അവളും അവർക്കൊരു വിലയെങ്കിലും കാണും. ഇടീ കൃഷ്ണേ, അതേടി, അതേ പിന്നെ ഇടി, ഈ ഹെമറ്റോസിൽ നീലയാണ ചുവപ്പാണോ? ആണല്ലേ, ഓ ശരി ശരി. കേസി, ഓൾ ടേബിൾ റെപ്സ് കം ഫോർവേഡ്.
Today, we are going to start dissection of pectoral region and axilla. Everyone open your Cunningham and take page number 24. Bone palpate in the center of chest is sternum. Just above the sternum, there is a depression called as suprasternal notch. First incision is the midline incision extending downwards from the suprasternal notch. After putting Y incision by blunt dissection, flaps are raised on both sides. Now go to your respective tables and start dissection. Do you get me? അല്ല പുറകൊരു വാതിലുണ്ട്, നമുക്ക് ഇറങ്ങി ഓടിയാല. അല്ല നിക്ക് നിക്ക്, ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ. എനിക്കിവിടെ ഇങ്ങനെ ഒരു ഇൻസിഷൻ ഇട്ടാലോ ഇടാന്നേ. മീഡിക്കൽ ടുതി ലാറ്ററൽ ക്യാപിറ്റൽ. ഇത് എവിടാ നീ ഇൻസിഷൻ ഇടുന്നേ? ഈ ഫേഷ്യ സെപ്പറേറ്റ് ചെയ്ത് മസിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതെ ഈ മാഡം പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾ അപ്പുറത്തെ പിടിച്ചു വെച്ചു അവിടെ ഇരുന്നാണ്. ഓ നമുക്കത് ലാറ്ററലി പോകണം. അതെങ്ങനെ? നമുക്കത് ഇങ്ങനെ പിടിച്ചു വെച്ചാ പറയേ. ഏയ് ഇല്ലില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഇസ്മായിലിനെ ശപിച്ചും കൂടെ നടക്കുന്നവനെ സംശയിച്ചും ഫസ്റ്റ് ഇയർ എങ്ങനെ അങ്ങ് പോയി? ദേവസ്വം വല്ലോ നടക്കോ? നീയൊന്ന് അടങ്ങന്റെ പാപ്പി. പിന്നല്ല, ദേവസ്വം ചുമ്മാ സെറ്റ് ചെയ്യും. അത് കൊള്ളാം, നല്ല സുഖല്ലേ, ഒരു പണിയില്ല. അളിയ ഇത് അത് ആർ സി സി ഇത് ഇങ്ങോട്ട് നോക്കി, അത് അച്ഛനമ്മ സെന്റർ. അത് നമ്മുടെ അച്ഛനമ്മ സെന്ററാണ്, അത് നമ്മുടെ പുതിയ ബ്ലോക്കാ. അതെങ്ങനെ ശരിയാവും? അത് ആർ സി സി അച്ഛനമ്മ സെന്റർ ആയാലല്ലേ അത് ബ്ലോക്കാവും. അത് നമ്മുടെ പുതിയ ബ്ലോക്കാ. ആ എന്തേലും ആട്ട് അളിയ, ഈ എല്ലി ചൂട് നോക്കിയാൽ കാണാൻ പറ്റുമോ? കണ്ടിട്ടിപ്പോ എന്തിനാ? ഒന്നുമില്ല, ഇസ്മായിലാണോ അല്ലെങ്കിൽ അവൾ എന്നെ സെറ്റായാലും? ഇസ്മായില് അവര് ഫ്രണ്ട്സാണ്, പക്ഷേ പുതിയ മൂന്നാമാരെ കിട്ടുണ്ട്. അവന്മാരെ സൂക്ഷിക്കണം. അവന്മാര് ക്രിസ്ത്യാനി അങ്ങനെ അഡ്വാൻസും കൂടെ ഉണ്ട്. ഏത്? അവന്മാരെ പള്ളിപ്പൊക്കൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അവന്മാരെ അങ്ങ് ഒതുക്കണം. എങ്ങനെയുണ്ട് ഹെലനോ? കൊള്ളാം, എല്ലാരും കൊള്ളാം. എന്തിനാ
ഇവനോട് പോകുന്നത്? നമുക്ക് അങ്ങോട്ട് മറന്ന് സംസാരിച്ചാലേ. ഡാ പണി പാടിട്ടോ. കമ്പനി ഇല്ലാത്തണ്ട, നമുക്ക് പോകാനില്ല. ഇവരൊക്കെ വരുന്നുണ്ടല്ലോ, പിന്നെന്താ? ഒരു സിനിമയ്ക്ക് അല്ലേ. നീ കേട്ടോ ബോഡിയാണല്ലോ, നീ ജിമ്മിൽ പോകാറുണ്ടോ? ഹെലനുമായിട്ട് നീ നല്ല കമ്പനി അല്ലേ? അതിന് കമ്പനിയാണല്ലോ. ഒന്നുമില്ല എടാ. അതെ, ഇത്രയും ഗ്ലാമറുള്ള നിനക്കല്ലെങ്കിൽ വേറെ ആർക്കാണ് അവളെ കിട്ടുക? നീ വെറും റോഷൻ അടാ, ഋത്വിക് റോഷനാ. ഋത്വിക് റോഷൻ ശരിയും. അപ്പൊ നീ ഏറ്റോ? ഏറ്റടാ, ഏറ്റു. NRHM. We have already discussed that main aim of NRHM is to provide accessible, affordable, accountable, effective and reliable primary health care through creation of a cadre of ASHA workers. What are the criteria for selection of ASHA workers? ASHA must be the resident of a village, a woman in the age group of 25 to 45 years who studied up to 8th class. She should have communication skills and leadership qualities, of course. What are their roles and responsibilities in the communities? Awareness creation about the living standards, counseling female about their health issues, and to work with the village and health sanitation committee, escorting pregnant female and children, and provide minor medical care, and to provide delivery kits, iron and folic acid, inform about birth and death in her village and other health issues, to promote construction of toilets. I think you all got the points. So we shall stop now and we'll continue with the RCH programs tomorrow. Day, day. Attendance high. 54. 55. 56. 57. 58. 59. 60. 61. 62. 63. 64. 65. 66. 67. 68. 69. 80. 81. 82. 83. 84. ഹെലൻ, കൊള്ളാലടാ പേര്. ഒന്ന് പോടെ, നീ എന്തിനളിയാ പറയണേ? അവൾ എന്തൊരു കൂറയടേ. നീ കല്യാണം കഴിഞ്ഞ് അവൾ എന്തൊരു വിളിക്കും? ഹെലാ ഹെലാ. അതെന്തുട്ടെങ്കിലും വിളിക്കാടാ. കട്ട ക്യാഷ്, ലുക്കും കൊള്ളാം. കെട്ടിയ സർജറി പിജിയോ മെഡിസിൻ പിജിയോ കാശെടുത്ത് വാങ്ങിക്കാം. ലൈഫ് സെറ്റിൽഡ്. എന്തൊരു കൂറയടേ നീ. എടാ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അത് നമ്മൾ നിൽക്കും. എന്നാബാ. അവനെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടേ. ദേ നോക്ക്, കണ്ട അടിച്ചു കൊണ്ടിട്ടിരിക്കുന്ന കണ്ട, നോക്ക് കണ്ട എത്ര കുപ്പിയുണ്ടെന്ന് റൂംമേറ്റ് ആയി പോയില്ലേ. ദേ കിടക്കുന്ന കണ്ട, ബോധം കെട്ടി കിടക്കുന്ന കണ്ട. ഇതൊക്കെ ഇവൻ വെച്ച വാളാണ്. ഡെയിലി ഇവന്റെ വാള് കൊല്ല എന്റെ പണി. കൺഫ്യൂസാ മാറിയല്ലേ. ഡേ, ഇതൊന്നും ഒന്നും അല്ല. രാത്രിയായാലും അവന് കുറച്ച് വിളിയും സെറ്റപ്പൊക്കെ ഉണ്ട്. ഹോ, കേട്ടാ തന്നെ നമുക്ക് എന്തോപോലെ ആവും. എനിക്ക് പിന്നെ ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഞാനങ്ങിറങ്ങും. ഇതിപ്പോ കോളേജല്ലേ,
ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് പറഞ്ഞാലേ. ഹെലൻ, ഈ ഫോട്ടോ നീ കണ്ടായിരുന്നു? എനിക്ക് രണ്ട് ശത്രുക്കളെ കൂടി കിട്ടി, ഒരു കോളേജ് യൂണിയൻ ചെയർമാനും ആർട്സ് ക്ലബ് സെക്രട്ടറിയും. നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഈ ക്ലാസ്സിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നടക്കുന്ന വലിയൊരു ഫെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, 3 വർഷത്തിന് ശേഷമാണ് ഇന്റർമീഡിയറ്റ് ഫെസ്റ്റ് നമ്മുടെ കോളേജിലേക്ക് വരുന്നത്. ഒരുപാട് കോളേജുകൾ നിന്നോട് ഞാൻ പറയണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞോളാം. ആടാ നീ പറഞ്ഞോ, ഞാൻ പറഞ്ഞോ പറയണ്ടെന്ന്. അവിടെ നിന്റെ തീപ്പിടി ഉണ്ടോ? അനി ഞാൻ എവിടെ നോക്കണം, എന്റെ കയ്യിലൊന്നുമില്ല. അനികൾ കലിപ്പിക്കുന്നതിനാ? നീ ആ പെണ്ണ് നോക്കണോ? ഞാൻ വല്ലതും പറഞ്ഞു. നിങ്ങളെന്താ ഹരികൃഷ്ണൻ സാർ? ഏതായാലും നമുക്ക് ഐ ഡി കാർഡ് കാണിച്ച് പ്രൊപ്പോസ് ചെയ്യേണ്ട ഗതിയിടുന്നില്ലേ. ഇടെ നീ മറ്റേ ജയചേട്ടനെ ഒക്കെ ചോദിക്കാം, എങ്ങനെ ചുമ്മാ സെറ്റ് ചെയ്ത് തരും. ആരേ ജയചേട്ടൻ? പുള്ളി നമ്മുടെ 2000 ബാച്ചാടാ. പുള്ളി പൊട്ടി പൊട്ടി കിടക്കുക. പക്ഷേ ഇപ്പം നമ്മുടെ കൂടെ എംപ്ലോയറെല്ലാം പുള്ളിയുടെ ഇല്ല. ഏ പോന്നേ കൊള്ളാം, ഇങ്ങനെ കട്ടക്കലിപ്പ സൂക്ഷിച്ചോ. പിന്നെന്തൊക്കെയുണ്ട്?
പെമ്പിള്ളേരെ വളയ്ക്കുന്ന ഒരു പ്രത്യേക നാക്ക, അതെല്ലാവർക്കും പറ്റണമെന്നില്ല, മനസ്സിലായോ? എന്താ പൊന്നേത്? എന്താ വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവളുടെ ഫുൾ ഡീറ്റെയിൽസ് പറ. ഹലോ, എന്താടി പല വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ആ കഴിച്ച്. ആ വെക്ക്. എല്ലാം കട്ട് ചെയ്തേക്ക്. എന്താ അവളുടെ പേര്? അവള് വാട്സാപ്പിലുണ്ടോ? ചാറ്റിംഗ് ഒക്കെ ഉണ്ടോ? ഇങ്ങനെ ചാറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. ഓ, അപ്പൊ നേരിട്ടാണല്ലേ? നേരിട്ടാർക്ക കൂടുതൽ കമ്പനി? പിന്നെ എന്താ ഉണ്ടാക്കാറാ? 4 കൊല്ലം എണീച്ച് പോടാ, സമയം എനിക്കെടുത്താതെ. എടാ ഊളന്മാരെ, ഓണം സെലിബ്രേഷനാണ് വരാൻ പോകുന്നത്, അന്നേരം ചെന്ന് മുട്ടാൻ നോക്ക്. ഈ പ്രേമിക്കുന്ന പെണ്ണ് സാരി ഉടുത്ത് കാണുന്നൊരു സുഖമാണ്. അന്നെല്ലാരും ഒരുങ്ങി ഇറങ്ങി. ഇപ്പൊ ശരിയാക്കി തരാം. ചിരിക്കുന്നു, മടിക്കടി ചിരി. എന്നെ പല്ലേക്ക് വാടിപ്പോയല്ലോ. ഇതൊക്കെയാണ് ഇടുന്നത്, വെറുതെ അല്ല പ്രൈസ് ഒന്നും കിട്ടാത്ത. വാടി ഫുഡ് കഴിക്കാൻ പോവാത്തപ്പോട്ട് പോ. അതെ, എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്തൊന്നും ഉണ്ടാത്ത. Yeah.
അച്ചാച്ചൻ്റെ ലുക്ക്, ഇസ്മായിലിൻ്റെ ബോഡി, ഡാൻഡിസിൻ്റെ സ്വഭാവം, ഇതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പൊടി വെള്ളിയുടെയാണ് ചെത്ത് ബോഡി. അതെ, ഈ വീട്ടുകാർ പറയുന്ന പോലെ വല്ലവനെയൊന്നും കിട്ടാനും എന്നെ കൊണ്ട് പറ്റത്തില്ല. വല്ലവനോ? അതല്ലേടി, ഏതേലും ഒരുത്തനെ. അതിപ്പോ ഞാനും അത്രേ ഉള്ളൂ. എന്താടി നിന്റെ അഭിപ്രായം? അതിപ്പോ വീട്ടുകാരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേടി, അതല്ലേ എന്റെ ശരി. ആ അല്ല, ഇപ്പൊ നമ്മുടെ ബാച്ചിലെ ജമീൻ നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്താ എന്തു പറയും? ജമീനാ കട്ട ഫ്രോഡ്, ഒന്ന് പൊടി. അതിന് നിനക്ക് വേറെ ലൈനൊന്നും ഇല്ലല്ലോ. എനിക്ക് വേറെ ലൈനാന്ന് നീ തീരുമാനിച്ച മതിയോ? അപ്പൊ നിനക്ക് വേറെ ലൈനുണ്ടോ? പോ. ആരടി ആള്? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, നമ്മുടെ ബാച്ചുവിലാണോ? ആണോ? ആയിട്ടില്ല അടി, കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ പറയാം. ഒന്ന് പോയി പട്ടി, ചാടി എടുക്കാതെ ഡോ, പള്ളി പോകാൻ പാടോ? ആടി ഞാൻ പള്ളി പോട്ടെ. എടി നിന്റെ മാഗി, അത് നീന്നു. ഇരുന്നോ ഹലോ, ആ വാർത്ത എല്ലച്ചും കടന്നങ്ങ് എന്നച്ച് വരും. പ്രേമനൈരാശ്യം പലയിടത്തും കൈതിറങ്ങി. ഞാൻ അന്വേഷിച്ചടാ, അവള് ഇല്ലെങ്കിൽ അഷ്ടിമൊന്നും അല്ല, ഇതൊക്കെ പുറമോടിയായിരുന്നു. അളേ ആഘോഷ് ആഘോഷ്, അളേ സാധനം തീർന്നളയ, പക്ഷെ എൻ്റെ മനസ്സിൻ്റെ വിഷമം തീർന്നില്ലേ. പൈസ എടുക്ക്. സമയം കടന്നുപോയി, പെണ്ണ് അവളുടെ വഴിക്കും പോയി. അതിനേക്കാൾ വലിയൊരു മാരണം വന്ന് തലേ തൂങ്ങി. ഫൈനൽ ഇയർ എക്സാം, എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്.
ഒന്നും വെറുതെ ആയില്ല. ടൂക്കേട്ടൻ മാർക്ക് വാരിക്കൂട്ടി തന്നെ പാസ്സായി. പിന്നെ ഹൗസ് ഏജൻസി. 5 വർഷം കൊണ്ട് പഠിക്കാത്ത പലതും അവിടെ നിന്ന് പഠിച്ചു. ലൈഫിന് ഒരു ഉത്തരവാദിത്വവും ലക്ഷ്യവുമൊക്കെ ഉണ്ടായി. എന്നാലും ഈ പ്രേമം ഒരു വല്ലാത്ത സാധനമാണ്. എല്ലാം തീർന്നതറിയാമെങ്കിലും അതിങ്ങനെ ഒന്ന് കുത്തിക്കൊണ്ടിരിക്കും. Roshini, Rubaru.
പഴയതൊന്നും മറക്കാൻ ആർക്കും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കാരണം ടു കേട്ടൻ ഞങ്ങൾക്ക് വെറുമൊരു ബാച്ചല്ല, ഒരു വികാരമാണ്. ജോബൻ സകേ തുഹം